So guys, happy Independence Day. ലൈവ് ടെലികാസ്റ്റിംഗ് സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവയൊന്നും കട്ട് ചെയ്ത് കളയാൻ സാധിക്കില്ല. അത്തരത്തിലുള്ള അനവധി ചിരി മുഹൂർത്തങ്ങൾ പിന്നീട് ഇന്റർനെറ്റിൽ വൈറലായിട്ടുമുണ്ട്. ടി വിയിൽ ലൈവ് ടെലികാസ്റ്റിംഗ് സമയത്തുണ്ടായ രസകരമായ സംഭവങ്ങളുടെ വൈറൽ വീഡിയോസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് കടക്കാം. പ്രശസ്തയായ അമേരിക്കൻ സിംഗറാണ് കാറ്റി പെറി. ഒരു സ്റ്റേജ് ഷോയിൽ പാട്ടിനൊപ്പം ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്നതിലുള്ള തന്റെ പ്രാവീണ്യം ആരാധകരെ കാണിക്കുകയാണ് ഈ താരം. ആരാധകർ അത് ആസ്വദിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു സത്യം പുറത്തു വന്നത്. കാറ്റി പെറി ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്ന ടൈമിൽ ഒരല്പം ടൈമിംഗ് തെറ്റിപ്പോയി. റെക്കോർഡ് ചെയ്ത് വെച്ചിരുന്ന മ്യൂസിക്കിന്റെ കൂടെ കാറ്റി പെറി അഭിനയിച്ചതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചലഞ്ചുകൾ വരാറുണ്ട്. അത്തരത്തിൽ ഒരു ചലഞ്ചായിരുന്നു ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ നിന്ന് ഇറങ്ങി ഡാൻസ് കളിച്ചിട്ട് തിരിച്ച് കാറിൽ കയറുന്നത്. അങ്ങനെ ഒരു ചലഞ്ച് ചെയ്തതാണോ ഈ വ്യക്തി എന്ന് അറിയില്ല. എന്തായാലും കാറിൽ നിന്നിറങ്ങി, പക്ഷേ ഇറങ്ങിയ ഉടനെ കാറിന്റെ ഡോർ അടഞ്ഞുപോയി. പിന്നീട് എങ്ങനെയായിരിക്കും ചലഞ്ച് അവസാനിച്ചതെന്ന് യാതൊരു ഐഡിയയുമില്ല. എന്തോ കാര്യമായി ചെയ്തുകൊണ്ടിരുന്ന ന്യൂസ് റീഡറുടെ മുഖത്തേക്ക് ക്യാമറ വെച്ച് പെട്ടെന്ന് ലൈവ് ടെലികാസ്റ്റിംഗ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? യോഗ അഭ്യാസിയാണ് ബാബ രാംദേവ് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പല പ്രകടനങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു അഭ്യാസത്തിനിടയ്ക്ക് സംഭവിച്ച തമാശയാണിത്. ആനപ്പുറത്തിരുന്ന് യോഗ ചെയ്തതാണ്. ബാബ രാംദേവിന് അനങ്ങാതിരിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ആനയോട് അങ്ങനെ പറഞ്ഞാൽ കേൾക്കില്ലല്ലോ. അവസാനം ആനപ്പുറത്ത് കയറിയതിലും പത്തിരട്ടി വേഗത്തിൽ ബാബ താഴേക്കെത്തി. എന്നിട്ട് പൊടിയും തട്ടി മുഖത്തൊരു ചിരിയും ഫിറ്റ് ചെയ്ത് നടന്നു പോയി. ഹലോ ഫ്രണ്ട്സ്, ഇത് ബിനോമോ ഹോണസ്റ്റ് ട്രേഡിംഗ് ആപ്പ്. പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും ഇത് അവൈലബിൾ ആണ്. ഈ ആപ്പ് ഉപയോഗിച്ച് ഗൂഗിൾ, ആമസോൺ പോലെയുള്ള വലിയ കമ്പനികളുടെ സ്റ്റോക്സിന്റെ ഗ്രാഫ്സിൽ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്ന് ഫോർകാസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ 700 rupees വെച്ച് സ്റ്റോക്സ് വാല്യൂ ഇൻക്രീസ് ചെയ്യുമെന്ന് ഫോർകാസ്റ്റ് ചെയ്തു. എന്താകുമെന്ന് നമുക്ക് നോക്കാം. യെസ്, ഫോർകാസ്റ്റിംഗ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇവിടെ ലഭിക്കുന്ന പണം 24 മണിക്കൂറിനുള്ളിൽ ബാങ്ക് വഴിയോ പേടിഎം വഴിയോ വിഡ്രോ ചെയ്യാൻ സാധിക്കും. മിനിമം ഡെപ്പോസിറ്റ് 350 rupees. താഴെ കാണുന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ ഡെപ്പോസിറ്റ് ചെയ്ത തുക ഇരട്ടിയായി ട്രേഡിങ്ങിന് യൂസ് ചെയ്യാൻ സാധിക്കും. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ബിനോമോ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കുന്നതിനായി 65,000 rupees ഡെമോ അക്കൗണ്ടിൽ ലഭിക്കുന്നതാണ്. സോ ഫ്രണ്ട്സ്, ഗോ ആൻഡ് ഡൗൺലോഡ് ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു. ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണിത്. ഒരു പെൺകുട്ടി ചെയ്തത് അതേപോലെ അനുകരിച്ചതാണ് പാവം. അവസാനം സംഭവിച്ചത് കോമഡിയായി പോയി. കാലിഫോർണിയയിലെ ചീഫ് ഹെൽത്ത് ഓഫീസർ ഡോക്ടർ സാറാ കോഡി നടത്തുന്ന ഒരു പ്രസ് കോൺഫറൻസ് ആണിത്. വൈറസ് പടരാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ പബ്ലിക്കിന് നൽകുകയാണ് സാറ. Is when you touch your own mouth, nose, or eyes, and to understand who she might have exposed while contagious. വായിലും മൂക്കിലും കണ്ണിലും കൈകൊണ്ട് തൊടരുത് എന്ന് ആളുകളെ ഉപദേശിച്ച ഉടനെ സാറാ കോഡി പേജ് മറയ്ക്കുന്നതിന് വേണ്ടി കൈവിരൽ നാവിൽ തൊടുന്നത് നമുക്ക് കാണാം. ഇങ്ങനെയൊരു സംഭവം കിട്ടിയാൽ സോഷ്യൽ മീഡിയ ആഘോഷിക്കും എന്നതിൽ സംശയമില്ലല്ലോ. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഒരു ന്യൂസ് റിപ്പോർട്ടർ ഒരാളുടെ ഇന്റർവ്യൂ എടുത്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു തമാശയാണ് ഈ വീഡിയോ. സാധാരണ പോലെ ഒരു മൈക്ക് ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നത്. കുറച്ചു നേരം കഴിഞ്ഞ് അവിടെ അടുത്തുണ്ടായിരുന്ന ചുറ്റിക പോലെയുള്ള ഒരു വസ്തുവും അദ്ദേഹം കയ്യിലെടുത്ത് പിടിക്കുകയുണ്ടായി. ഇന്റർവ്യൂ കൊഴുത്തപ്പോൾ ആശാൻ മൈക്കിന് പകരം കയ്യിലുണ്ടായിരുന്ന ചുറ്റികയിലായിരുന്നു സൗണ്ട് റെക്കോർഡ് ചെയ്തത്. ഒരു ലേഡി റിപ്പോർട്ടർ ശക്തമായ മഴയെപ്പറ്റി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. റോഡിലൂടെ പോയ കാർ ദേഹത്തേക്ക് വെള്ളം തെറിപ്പിച്ചിട്ട് ഒരൊറ്റ പോക്ക്. സംഭവം എന്താണെന്ന് അറിയാൻ ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ് പാവം. ആദ്യത്തേതിലും അധികം ചെളിവെള്ളം അടുത്ത കാർ സമ്മാനമായി കൊടുത്തു. ഒരു ശില്പി 8 മണിക്കൂറോളം സമയമെടുത്ത് ഐസ് കൊണ്ട് ഒരു ശില്പം നിർമ്മിക്കുകയായിരുന്നു. ആ സമയം ഡേവിഡ് നാസർ എന്ന റിപ്പോർട്ടർ ഇന്റർവ്യൂ ചെയ്യുന്നതിനായി അദ്ദേഹത്തിന്റെ അടുത്തേക്കെത്തി. ഇന്റർവ്യൂവിനിടയിൽ റിപ്പോർട്ടർ ഐസ് ശില്പത്തിൽ ഒന്ന് കൈവച്ചതും ശില്പം ദാ നിലത്ത് കിടക്കുന്നു. Why is this your problem? Oh my god. I'm sorry. Dude, are you serious? I'm so sorry. It was just an accident.
anyway with a smile on my face we'll send it back to you Ed and Ann ഇത്തവണ അബദ്ധം പറ്റിയത് ഈ റിപ്പോർട്ടറിനല്ല പകരം റിപ്പോർട്ടറിന് പുറകിൽ നിന്നയാൾക്കാണ് ആ സമയം ചാനലുകാർ ഷൂട്ട് ചെയ്തതുകൊണ്ട് ആ രംഗം കൃത്യമായി ക്യാമറയിൽ പതിഞ്ഞു വേസ്റ്റ് ബോക്സിനുള്ളിൽ എന്തോ തിരയുന്ന സമയം അദ്ദേഹം തലകീഴായി വേസ്റ്റ് ബോക്സിലേക്ക് വീണു ABC ന്യൂസ് ചാനലിന്റെ ഗുഡ് മോർണിംഗ് അമേരിക്ക എന്നൊരു ഷോയുടെ റിപ്പോർട്ടറാണ് വിൽ റീവ് വീട്ടിലിരുന്നു കൊണ്ട് ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്തപ്പോഴുണ്ടായ തമാശയാണ് ഈ വീഡിയോ ടിവി സ്ക്രീനിൽ തന്റെ അരയ്ക്ക് മുകളിലേക്ക് മാത്രമേ കാണിക്കുകയുള്ളൂ എന്ന വിശ്വാസത്തിൽ ഒരു കോട്ടിട്ട് ന്യൂസ് റിപ്പോർട്ടിംഗ് ചെയ്യുകയാണ് വിൽ റീവ് പക്ഷെ ക്യാമറ ചതിച്ചത് അദ്ദേഹം അറിഞ്ഞില്ല കോട്ടിനു താഴെ ഷോർട്സ് ആണ് ഇട്ടതെന്ന് ലോകം മുഴുവൻ അറിഞ്ഞു റിപ്പോർട്ടർമാർ കൂടെ ചൂടി ന്യൂസ് റിപ്പോർട്ടിംഗ് നടത്തുന്നത് നമ്മൾ കാണാറുണ്ട് കൂടെ കാരണം ഒരുപാട് രസകരമായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ മലയാളം ന്യൂസ് ചാനലായ ന്യൂസ് 18 ഒരു റിപ്പോർട്ടർ കടൽ തീരത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണിത് നല്ല ഉഷാറായി റിപ്പോർട്ടിംഗ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുറകിലൂടെ ഒരു തിരമാല വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് ആഞ്ഞടിച്ചു ഇവിടുത്തെ വീടുകൾ കടലെടുത്തിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു തലചായ്ക്കാൻ ഇടവുമില്ല ആഹാരവുമില്ല അനുചിതരാണെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല ഫേസ്ബുക്ക് ലൈവിൽ വന്ന് പണി വാങ്ങിയ ഒരു പെൺകുട്ടിയാണിത് ആരാധകരുടെ ആവശ്യപ്രകാരം ഒന്ന് ഡാൻസ് ചെയ്തതാണ് പാവം പക്ഷേ ആവേശം അല്പം കൂടിപ്പോയി അടുത്തുണ്ടായിരുന്ന ടേബിളിൽ കയറി ഡാൻസ് ചെയ്യാൻ നോക്കിയതും നടുവും തല്ലി ദാ കിടക്കുന്നു പച്ചുണ്ണി എന്നിവിടങ്ങളിലെ ഏതു നേരവും വീഴാറായ നിലയിൽ മഡ്രേസ് നടക്കുന്ന ട്രാക്കിലേക്ക് വന്ന ഒരു അവതാരകയ്ക്ക് കിട്ടിയ പണിയാണ് ഈ വീഡിയോ റേസിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന മത്സരാർത്ഥിയുടെ ഇന്റർവ്യൂ എടുക്കാൻ ചെന്നതായിരുന്നു അറിഞ്ഞുകൊണ്ടാണോ അതോ അറിയാതെയാണോ ബൈക്ക് കൊണ്ട് പോയ വഴിക്ക് അവതാരകയുടെ ദേഹത്ത് മേക്കപ്പ് ഇട്ട് കൊടുത്തിട്ടാണ് മത്സരാർത്ഥി അവിടെ നിന്ന് പോയത് നാട്ടുകാരുടെ പൂർണ്ണ സഹകരണം ഇക്കാര്യത്തിൽ ഉണ്ട് കാണും സെന്റ് ആൻഡ്രൂസ് കടപ്പുറത്ത് നിന്നും ക്യാമറമാൻ അരുൺ ഉള്ളൂരിനൊപ്പം പ്രവീൺ പുരുഷോത്തമൻ പ്രഭാതൻ ന്യൂസ് ആജ് തക് ടിവിയിലെ അഞ്ജന ഓം കശ്യപ് എന്ന റിപ്പോർട്ടറിന് നേരിടേണ്ടി വന്ന ഒരു ദുരനുഭവമാണ് ഈ സംഭവം ഡൽഹി നിർഭയ കേസിന് ശേഷം അതിനോടനുബന്ധിച്ച് നടത്തിയ ഒരു റിപ്പോർട്ടിംഗിലായിരുന്നു ഈ സംഭവം രാത്രി സമയത്തെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്ന റിപ്പോർട്ടിംഗിനിടെ തന്നെ കാറിൽ വന്ന മൂന്ന് ചെറുപ്പക്കാർ അഞ്ജന കശ്യപിനോട് മോശമായി പെരുമാറുകയാണ് ക്യാമറയുടെ മുൻപിൽ വരെ ഇതുപോലെയാണ് അവസ്ഥ എങ്കിൽ സാധാരണ സ്ത്രീകളുടെ അവസ്ഥ എന്തായിരിക്കും അവിടെയെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഗുഡ് ബൈ